നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പകല് തൃശ്ശൂരിൽ നിന്നൊരു സംഭവം നടന്നു തൃശ്ശൂരിൽ പൂരം നടക്കാൻ പോവുകയാണല്ലോ അതിന് മുന്നോടിയായിട്ട് എന്ന് പറഞ്ഞാൽ ആ കൂട്ടർ കുടമാറ്റമൊക്കെ ഉണ്ടല്ലേ വളരെ പ്രശസ്തമായിട്ടുള്ള സംഗതിയാണ് കുടമാറ്റം അപ്പോൾ അവിടെ നിന്നുള്ള ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനെ വളരെയേറെ പ്രചരിച്ചു ഇത്തവണത്തെ കുടമാറ്റത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ചിത്രങ്ങളാണ് ഈ കുടമാറ്റത്തിൽ ഉപയോഗിക്കുന്നത് എന്ന രീതിയിലാണ് ആ കൂട്ടത്തിൽ നമ്മുടെ ലോക പ്രശസ്തരായിട്ടുള്ള വിഖ്യാതരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷത്തോളം തടവിൽ കഴിഞ്ഞ അതിൽ വളരെ കൂടുതൽ വർഷത്തോളം ഏകാന്ത തടവിൽ കഴിഞ്ഞ വീർ സവർക്കറുടെ ചിത്രവുമുണ്ട് സ്വാഭാവികമായിട്ടും വീർ സവർക്കർ ഒരു ആർ എസ് എസ് കാരനോ സംഘിയോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു പക്ഷേ ദേശീയവാദികളെയെല്ലാം സംഘികൾക്ക് വളരെ ഇഷ്ടമാണ് അതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും അവർ ആ ചിത്രം വെച്ചിട്ട് വളരെയേറെ ആഘോഷിച്ചു സോഷ്യൽ മീഡിയകളിൽ ഞാനും സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം സജീവമായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഈ ചിത്രം ഇങ്ങനെ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനെയും വരുന്നു കുറച്ച് അമിതമായിട്ട് ആഹ്ലാദിക്കുന്നു ആഘോഷിക്കുന്നു പക്ഷേ അതിൻ്റെ പരിണതഫലം ഫലം എന്തെന്നാൽ പത്മജ വേണുഗോപാൽ അതായത് കെ കരുണാകരൻ്റെ മകൾ കോൺഗ്രസ്കാരിയാണ് പത്മജ വേണുഗോപാലും അതേപോലെയുള്ള ചില കമ്മ്യൂണിസ്റ്റുകളുമൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നു അവർക്ക് എന്ത് അവരെന്തിനാണ് വീർ സവർക്കറെ എതിർക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഏതെങ്കിലും സൂടാപ്പികളും അല്ലെങ്കിൽ അതേപോലുള്ള നക്സലുകളും രാജ്യവിരുദ്ധരുമായിട്ടുള്ള കമ്മികളൊക്കെ എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ സ്വാധീനം കിട്ടിയതിന് ശേഷം സവർക്കറുടെ സ്മരണയ്ക്കായിട്ട് സവർക്കറുടെ പേരിൽ സവർക്കറുടെ ചിത്രം വെച്ച് സ്റ്റാമ്പ് ഇറക്കിയ നാടാണ് രാജ്യമാണിത് അത് ഇന്ദിരാഗാന്ധിയാണിത് ചെയ്തത് അപ്പോൾ ആ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയിലുള്ള ഒരാളാണ് ഈ പത്മജ മീണുമ്പോൾ അപ്പോൾ അവർ എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലാവുന്നേയില്ല ഞാൻ ആ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സവർക്കർ ആർ എസ് എസ് ആരനായിരുന്നില്ല സംഘിയായിരുന്നില്ല സവർക്കർ ഒരു ദേശീയവാദി ആയിരുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ദേശീയവാദി ആയിരുന്നു സ്വാതന്ത്ര്യ സേനാനിയായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തോളം ജയിലിൽ കിടന്ന മറ്റൊരു സ്വാതന്ത്ര്യസമര സേനാനിയെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല ഇന്ത്യയിൽ ഗാന്ധിജിയോ നെഹ്റുവോ എ കെ ജിയോ എ കെ ജി ഒക്കെ സ്വാതന്ത്ര്യസമര സേനാനി എന്ന് പറയുന്നു ആർക്കറിയാം ഒളിവിലായിരുന്നു കൂടുതൽ കാലം അവർ പോലും രണ്ടോ മൂന്നോ വർഷങ്ങളാണ് അവർ കിടന്നിരുന്നത് അങ്ങനെയുള്ളപ്പോഴാണ് ഏകാന്ത തടവിൽ തടവിലും ആണ്ടമാനും പിന്നെ വീട്ടിലും ഒക്കെ ആയിട്ട് ഇരുപത്തിയേഴ് വർഷത്തോളം തടവൽ കഴിഞ്ഞ ഒരു വ്യക്തിയായി ഇവരെന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഇതറിയുവാണെങ്കിൽ അവർക്കവിടെ കേസ് കടത്താൻ പറ്റും പക്ഷേ മലയാളത്തിലുള്ള കാര്യങ്ങൾ അവരറിയുന്നില്ലല്ലോ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ ചൊറിയുന്നത് ഇന്ന് ഇന്ത്യയിൽ എതിരാളികൾ പോലും ഇല്ലാത്ത ബി ജെ പി എന്നൊരു വലിയ ഭരിക്കുന്ന പാർട്ടിയോടാണ് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ സ്വാധീനം ഇവിടെ ബി ജെ പിക്ക് ഒരു എം എൽ എ ഇല്ല നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ നിയന്ത്രണമുണ്ട് അതേപോലെ തന്നെ ഭര ഇവിടുത്തെ കേരളാ ഭരണത്തിൽ നിയന്ത്രണമുണ്ട് അതൊക്കെ വെച്ചിട്ട് തൃശ്ശൂരിൽ കുടമാറ്റത്തിന് മറ്റു സമര സേനാനികളുടെയൊക്കെ ചിത്രം വെച്ച കുടകൾ ഉയരുമ്പോൾ അതിൽ നിന്ന് സവർക്കറുടെ ഫോട്ടോ മാറ്റിയിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഉയർത്താൻ നിങ്ങൾക്ക് സാധിച്ചേക്കും അത്രയുള്ള അതുപോലുള്ള ലളിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കത്തുള്ളു എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ രാജ്യം ഇനിയും കുറേ കാലം കൂടി ബി ഭരിക്കും എന്ന് എല്ലാവർക്കും അറിയാം കാരണം കോൺഗ്രസ് ഒന്നും ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല ഇപ്പോൾ വേണമെന്ന് വിചാരിച്ചാലും ബി ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ പേരിൽ സർവകലാശാലകൾ അല്ലെങ്കിൽ മറ്റ് അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾക്ക് പേരുകൾ നൽകാൻ പറ്റും അപ്പോൾ ഈ എതിർത്തിരിക്കുന്നവരുടെ മക്കളും മക്കളുടെ മക്കളും ഒന്നും ഒരിക്കലും ആ സ്ഥലങ്ങളിൽ പോവില്ലേ പഠിക്കില്ലേ കട്ടിച്ച പാമ്പിനെ കൊണ്ട് ബഷമർപ്പിക്കാൻ അറിയാൻ വയ്യാത്തവരല്ല ബി ജെ പിക്ക് എട്ട് വർഷത്തോളം അവർ ഭരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ നിങ്ങൾ പറയുന്നതാണ് ദാ ഫാസിസം വരുന്നു ഫാസിസം വരുന്നു ഈ പറച്ചിലല്ലാതെ യാതൊരു ഫാസിസവും ഇന്നോളം ബി ജെ പി കാണിച്ചിട്ടില്ല പക്ഷേ കുറച്ചൊക്കെ ഫാസിസ്റ്റ് ആവണമെന്ന് അവർ തീരുമാനിച്ചാൽ നിങ്ങൾക്കത് താങ്ങാനും പറ്റില്ല ആ സത്യം നിങ്ങൾ മനസ്സിലാക്കിയേക്കൊള്ളാം സി പി ഐ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈർക്കൽ പാർട്ടിയാണ് ഈ വാളയാറിനപ്പുറം യാതൊരു പ്രസക്തിയും ഇല്ലാത്ത പ്രശസ്തിയും ഇല്ലാത്ത ഒരു ഈർക്കൽ പാർട്ടി മാത്രമാണ് സി പി ഐ എം ഇത് വിട്ടു കഴിഞ്ഞാൽ വാളയാറ് വിട്ടു കഴിഞ്ഞാൽ മച്ചാനും അച്ചാനും പോലെ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസും സി പി എം പക്ഷേ ഇവരൊക്കെ ഇനി ഒരു പത്ത് മുപ്പത് പാർട്ടി ഒന്നിച്ചു ചേർന്നാൽ പോലും പാർലമെൻറ്റിൽ ബി ജെ പിനെ എതിർക്കാനുള്ള ശക്തി നിലവിലെ അവസ്ഥയിൽ ഇല്ലാത്തവരാണ് അപ്പോൾ ഭരിക്കാനിരിക്കുന്നവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ബീർ സവർക്കർ എന്ന വ്യക്തിയെ ഏത് ലെവലിൽ വേണമെങ്കിലുമെങ്കിലും ഏത് ലെവലിൽ വേണമെങ്കിലും ഉയർത്തി പ്രതിഷ്ഠിക്കാൻ പറ്റും മറവിയിലാണ്ടിടന്ന അല്ലെങ്കിൽ കോൺഗ്രസ് മനഃപൂർവ്വം ചരിത്രത്തിൻ്റെ കുപ്പത്തൊട്ടിയിലേക്ക് മായ്ച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള പ്രതിമയുടെ രൂപത്തിൽ പുനഃപ്രതിഷ്ഠിക്കാമെങ്കിൽ ആ പാർട്ടിക്ക് ബി ജെ പിക്ക് അല്ലെങ്കിൽ മോദിയുടെ ടീമിന് സവർക്കറയൊക്കെ നിങ്ങളുടെ നെഞ്ചത്തെടുത്ത് കെട്ടിവെക്കാൻ ഒരു പ്രയാസമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം പൊട്ടക്കിണറ്റിലെ തവളകളാകരുത് നിങ്ങൾ എന്ന് മാത്രമേ അക്കാര്യത്തെപ്പറ്റി പറയാനുള്ളൂ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ തൃക്കാക്കരയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എ എൻ രാധാകൃഷ്ണനാണ് അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് അവിടെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയാണ് നൂറ് ശതമാനം രാഷ്ട്രീയക്കാരനാണ് മറ്റ് സ്ഥാനാർത്ഥികളെ പോലെയല്ല ഒരാൾ പി ടി തോമസ് മരിച്ചതിൻ്റെ സഹതാപ തരംഗത്തിൻ്റെ വോട്ട് തേടി വോട്ട് ചോദിക്കുന്നു മറ്റൊരാൾ പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പത്രക്കാരോടൊക്കെ പറഞ്ഞ് ഒരു കോമാളി രൂപത്തിൽ തന്നെ നിലവിലായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ കണ്ടാൽ അതാണ് മനസ്സിലാവുന്നത് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന രണ്ടു പേർക്കും രാഷ്ട്രീയമൊന്നുമില്ല അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ മുതലാക്കാം എന്ന് വെച്ചിട്ടാണ് രണ്ടുപേരും കളത്തിലിറങ്ങിയിരിക്കുന്നത് എന്നാൽ തികച്ചും നൂറ് ശതമാനവും ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ ഒരുക്കുന്ന ഏക പാർട്ടി അതെന്ന് ചോദിച്ചാൽ ബി ജെ പി തന്നെയാണ് പ്രബുദ്ധരാണ് എന്നാണല്ലോ മലയാളി കൂടെ കൂടെ പറയുന്നത് മലയാളി എത്രമാത്രം പ്രബുദ്ധരാണെന്ന് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ അറിയാം എബ്ഡസ് തത്വമായിസ്